ഓണത്തിനിടയിൽ നമ്മുടെ പാല എന്തായോ എന്തോ ഓണത്തിനിടയിൽ പാല കച്ചവടം എന്ന് പ്രേക്ഷകർ വിചാരിച്ച് കളയരുത് കാരണം നമ്മൾ വാർത്തകളെ മുക്കി കളയാൻ പറ്റത്തില്ല ട്വൻ്റി ഫോർ എന്നുള്ള വാർത്താ സ്ഥാപനത്തിന് അത് അവഗണിക്കാനും പറ്റില്ല അതുകൊണ്ട് നമുക്കിനി ചെറുതായിട്ട് പാലാ നിവാസികളിലേക്കൊന്ന് പോകാം അല്ല പാല കൊടുമ്പിരിക്കൊള്ളുന്നു എന്ന് അറിയണ്ടേ അല്ലേ കാരണം പാലായിൽ കഴിഞ്ഞ ദിവസമായിട്ടൊക്കെ ഒരു പരസ്യ ഭിന്നതയും പൊട്ടിത്തെറികളും ഒക്കെ ഉണ്ടായിരുന്നു പി ജെ ജോസഫ് പ്രചാരണത്തിനെത്തുമോ എന്ന് ചോദ്യമുണ്ടായിരുന്നു എന്നതിനായാലും ഒരു താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് പാലായിൽ കേരള കോൺഗ്രസിലെ പരസ്യ ഭിന്നത യു ഡി എഫ് നേതൃത്വത്തിന്റെ ഇടപെടലിനെ തുടർന്ന് തുട തീർന്നെങ്കിലും പടലപ്പിണക്കം തുണരുമെന്നാണ് പറയുന്നത് പി ജെ ജോസഫും ഒപ്പമുള്ളവരും പാലായിൽ പ്രചാരണത്തിനിറങ്ങാൻ സാധ്യത കുറവാണ് യു ഡി എഫ് നേതൃത്വം ഇടപെട്ട് കേരള കോൺഗ്രസിലെ ചേരിപ്പോരിന് താൽക്കാലിക വിരാമമിട്ടു ജോസ് കെ മാണി പക്ഷക്കാർ അപമാനിച്ചതിലെ അമർഷം ജോസഫ് അനുകൂലികൾക്ക് തീർന്നിട്ടില്ല ജോസഫ് പാലായിൽ പ്രചാരണത്തിന് വരുമെന്ന ഉറപ്പുമില്ല കേരള എല്ലാവരും എല്ലാരും എല്ലാ നേതാക്കന്മാരും എന്നെ എടുത്തു പറയേണ്ട ഒരു പറഞ്ഞാൽ ഉണ്ടാവും ജോസഫ് പ്രചാരണത്തിനിറങ്ങുന്നതിനോട് ജോസ് കെ മാണി പക്ഷത്തിനും താല്പര്യമില്ല ചിഹ്നമായിരുന്ന രണ്ടില കൊണ്ടുപോയതും നിലവിലെ പ്രശ്നത്തിൽ കോൺഗ്രസ് നേതൃത്വത്തെ ഇടപെടുവിച്ചതും ജോസ് കെ മാണി പക്ഷം രോഷത്തോടെയാണ് കാണുന്നത് പി ജെ ജോസഫിനെ പാലായിൽ പ്രചരണത്തിന് ക്ഷണിക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ ജോസ് കെ മാണി തയ്യാറുമല്ല ഒരു നേതാവ് പോലും മാറി നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ നിലപാട് ആരും അന്നും അന്ന് സ്വീകരിക്കും അത് ഐക്യജനാധിപത്യം മുന്നിൽ ഒറ്റക്കെട്ടായിട്ട് പോകും ഞാൻ സൂചിപ്പിച്ചു എല്ലാം ശുഭകരമാകും പാലായിൽ പ്രതിസന്ധി അയയുകയല്ല മുറുകുകയാണ് എന്ന നിലയിലേക്ക് യു കാര്യങ്ങൾ മാറുകയാണ് എന്നാൽ പരസ്യ പരസ്യപ്രതികരണത്തിന് മുതിരരുതെന്ന മുന്നണി നേതൃത്വത്തിന്റെ വിലക്ക് കേരള കോൺഗ്രസിലെ വിഭാഗങ്ങളും തൽക്കാലം ലംഘിക്കാനിടയില്ല ട്വൻറ്റി ഫോർ പാല